വിവിധ ഭാഗങ്ങളിലായി 13 പാലങ്ങൾ ഒലിച്ചുപോയി 2413 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതായാണ് ഔദ്യോഗിക വിവരം 6875 പേരെ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം 22 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു മിന്നൽ പ്രളയത്തിന് കൂടി സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി 3000ൽ അധികം വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഷാക്കോചോ തടാകത്തിലെ പ്രളയ സാധ്യത മുന്നിൽ കണ്ട് സമീപ പ്രദേശങ്ങളെ താമസക്കാരെ ഒഴിപ്പിച്ചു ടീസ്റ്റ നദിയിലെ ചെളിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ചുങ്താങ് അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതോടെയാണ് ടീസ്റ്റ നദിയുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് സിക്കിമിന്റെ മുഗൾ ഭാഗത്തുള്ള ഒരു ഗ്ലേഷ്യൽ തടാകത്തിൽ മിന്നൽ പ്രളയമുണ്ടായതിനെ തുടർന്ന് ഹിമപാടികൾ പൊട്ടിത്തെറിച്ചു പ്രളയഭീഷണി തുടരുന്നതിനാൽ വിനോദസഞ്ചാരികളോട് യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി മോട്ടോർ സൈക്കിളിൽ സിക്കിമിൽ ട്രക്കിംഗിന് പോയ 3150 പേരും കുടുങ്ങി നിർമ്മാണത്തിലിരിക്കുന്ന അണക്കെട്ടിന്റെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ശ്രമം നടക്കുന്നു വടക്കൻ സിക്കിമിലെ ചുങ്താങ് ലാച്ചുങ് ലാച്ചൻ എന്നിവിടങ്ങളിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്ക് ത്രിശക്തി കോർപ്പ് സൈനികർ വൈദ്യസഹായവും ടെലിഫോൺ കണക്ഷനും നൽകിയിട്ടുണ്ട് ഡൌൺസ്ട്രീം സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ ഒറ്റ രാത്രി കൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.